വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലമായി തൃശ്ശൂർ മാറും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് വിഷയത്തിൽ കയറിപ്പിടിച്ച് തൃശ്ശൂരിൽ താമര വിരിയിക്കാനുള്ള ബിജെപിയുടെ ശ്രമമാണ് പ്രവചനാതീതമായ ത്രികോണ മത്സരത്തിലേക്ക് തൃശ്ശൂരിനെ കൊണ്ടുപോകുന്നത്. തട്ടിപ്പിനെതിരായ സുരേഷ് ഗോപിയുടെ പദയാത്ര അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബിജെപി മാറ്റി എന്ന് തന്നെ പറയേണ്ടി വരും. സൂപ്പർ താരമെന്ന നിലയിലുള്ള സുരേഷ് ഗോപിയുടെ ഇമേജ് ഉപയോഗപ്പെടുത്തിയുള്ള പദയാത്ര കാണുവാൻ അനവധി പേരാണ് റോഡിന്റെ ഇരുവശങ്ങളും തടിച്ചുകൂടിയത്. പ്രധാനമായും സിപിഎമ്മിനെ കടന്ന് ആക്രമിക്കാനാണ് യാത്രയിൽ പങ്കെടുത്തവർ ശ്രമിക്കുന്നത്. ഒക്ടോബർ 2 ഉച്ചയ്ക്ക് കരുവന്നൂർ സഹകരണ ബാങ്കിന് മുന്നിൽ നിന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് പദയാത്ര ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് 17 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വൈകിട്ടോടെ തൃശൂർ സഹകരണ ബാങ്ക് പരിസരത്താണ് പദയാത്ര സമാപിച്ചത്. കരുവന്നൂർ വിഷയം മാത്രം ഉയർത്തുന്നതിൽ തന്നെ തൃശൂർ അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്നാണ് ബിജെപിയുടെ പ്രതീക്ഷ. ആർഎസ്എസിന്റെയും സംഘപരിവാർ സംഘടനയുടെയും കേഡർ സംവിധാനവും സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. സുരേഷ് ഗോപി തൃശൂർ മത്സരിക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആർഎസ്എസ് പ്രവർത്തകരാണ്. സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ആർഎസ്എസ് പ്രവർത്തകർ പോലും ഇത്തവണ സജീവമായി രംഗത്തുണ്ടാകുമെന്നാണ് ആർഎസ്എസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിൽ സംഘപരിവാർ സംഘടനകൾക്ക് സ്വാധീനമുള്ള പ്രധാന ജില്ല എന്ന നിലയിൽ തൃശൂരിൽ ജയിക്കാൻ ഇത്തവണ സകല അടവും ബിജെപി പയറ്റും. അതേസമയം അപകടം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ സിപിഎമ്മും രംഗത്തിറങ്ങിയിട്ടുണ്ട്. വീടുകൾ തോറും കയറിയിറങ്ങി കാര്യങ്ങൾ വിശദീകരിക്കാനാണ് തീരുമാനം. കരുവന്നൂർ തട്ടിപ്പ് ഉൾപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിച്ചതായി സിപിഎം വിശദീകരിക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെയും അവർ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് തൃശൂരിൽ മത്സരിക്കാനുള്ള കളം ഒരുക്കുകയാണ് ഈഡി ചെയ്യുന്നതെന്ന് സിപിഎം ആരോപിക്കുന്നു. ഒറ്റപ്പെട്ട സംഭവം മുൻനിർത്തി സഹകരണ മേഖലയെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നതെന്നും സിപിഎം നേതാക്കൾ തുറന്നടിക്കുന്നുണ്ട്. പാർട്ടി നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി തുറുങ്കലിലടയ്ക്കാനാണ് നീക്കമെന്നാരോപിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ പാർട്ടിയായ സിപിഎമ്മിനെ താഴെ തട്ട് മുതൽ പ്രത്യേക യോഗം വിളിച്ചാണ് ബഹുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ അണികളോടും ജനപ്രതിനിധികളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിപിഎമ്മിനെ സംബന്ധിച്ച് ഇത്തവണ കൂടുതൽ വലിയ ഉത്തരവാദിത്തമാണ് വന്നു ചേർന്നിരിക്കുന്നത്. തൃശൂരിൽ താമര വിരിഞ്ഞാൽ അതിന്റെ സകല പഴിയും കേൾക്കേണ്ടി വരിക സിപിഎമ്മിന് മാത്രമാകും. തൃശൂരിൽ മത്സരിക്കുന്നത് സിപിഐ സ്ഥാനാർത്ഥിയാണെങ്കിലും പരാജയപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ സിപിഎമ്മിന്റെ തലയിലാകും സിപിഐ കെട്ടിവെക്കുക. കരുവന്നൂർ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സിപിഎമ്മിന് സീറ്റ് വെച്ചു മാറുന്നതാണ് നല്ലതെന്ന അഭിപ്രായവും തൃശൂരിലെ സിപിഐ നേതൃത്വത്തിനുണ്ട്. വിജയസാധ്യതയുള്ള മറ്റൊരു മണ്ഡലം നൽകിയാൽ തൃശൂർ സീറ്റ് വിട്ടുകൊടുക്കണമെന്ന പ്രപ്പോസൽ ഇടതുമുന്നണി യോഗത്തിൽ സിപിഐ നേതൃത്വം അവതരിപ്പിക്കും. ഇതിന് സിപിഎം വഴങ്ങിയില്ലെങ്കിൽ സിപിഐയിലെ വി എസ് സുനിൽകുമാറിനെ മത്സരിപ്പിക്കാനാണ് സാധ്യത. ഇത്തവണ ഇടതുപക്ഷത്ത് നിന്ന് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത്. സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപൻ മത്സരിച്ചില്ലെങ്കിൽ യുവനേതാവായ വി ടി ബൽറാമായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി. അനിലക്കരയുടെ പേരും കോൺഗ്രസിന്റെ പരിഗണനാ ലിസ്റ്റിലുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരത്തിനൊടുവിൽ 93,633 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ടി എൻ പ്രതാപൻ വിജയിച്ചത്. പ്രതാപന് 415,089 വോട്ടുകൾ ലഭിച്ചപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി രാജാജി മാത്യുവിന് 321,456 വോട്ടുകളാണ് ലഭിച്ചത്. സുരേഷ് ഗോപിക്ക് ആ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത് 293,822 വോട്ടുകളാണ്. ബിജെപിക്ക് ഈ മണ്ഡലത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ വോട്ടുകളാണിത്. രാഹുൽ എഫക്ട് ഏശിയിലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തൃശൂരിലെ ഫലവും മാറിയേനെ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച തിരഞ്ഞെടുപ്പായതിനാൽ UDFന്റെ 19 സ്ഥാനാർത്ഥികൾക്കും മികച്ച ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ഇത്തവണ ആ ആനുകൂല്യം തൃശൂരിൽ കോൺഗ്രസിന് ലഭിക്കില്ലെന്ന വിശ്വാസത്തിലാണ് ബിജെപിയും ഇടതുപക്ഷവും മുന്നോട്ട് പോകുന്നത്. ബിജെപിയെ തകർക്കാൻ ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടുമെന്നാണ് സിപിഎം പ്രതീക്ഷിക്കുന്നത്. ഇതിനാവശ്യമായ പ്രചരണ തന്ത്രങ്ങളാണ് ഇടതുപക്ഷം അണിയറയിൽ ഒരുക്കാൻ പോകുന്നതും. നിയമസഭയിലെ ബിജെപി അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ തന്നെ സകലതും എടുത്തിട്ട് പ്രയോഗിക്കാൻ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം സുരേഷ് ഗോപി വിജയിച്ചാൽ ക്യാബിനറ്റ് റാങ്കോടെ തൃശൂരൻ ഒരു കേന്ദ്രമന്ത്രി എന്ന വാഗ്ദാനമാണ് ബിജെപി നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. തിരുവനന്തപുരത്തെക്കാൾ ബിജെപി വിജയ പ്രതീക്ഷ കാണുന്നതും തൃശൂരിൽ തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.